ഇന്ന് ജൂൺ 4 ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ അടക്കം 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ സച്ചിൻ എന്ന സിനിമയാണ്. വിജയ് നായകനെ എത്തിയ ഫീൽ ഗുഡ് റൊമാൻറ്റിക് എന്റർടൈനർ സിനിമ ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ഇപ്പുറം OTT റിലീസിനായിട്ടിരിക്കുകയാണ്. ഇത്തവണ 4K റീമാസ്റ്റർ ചെയ്യപ്പെട്ട പതിപ്പാണ് OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ വിജയുടെ ജന്മദിനം കൂടിയായ ജൂൺ 22 സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ഹിന്ദി സിനിമ ഗുംറ എന്ന സിനിമയാണ്. ഈ മെയ് മാസം അതല്ലെങ്കിൽ ജൂണിൽ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പ്രേക്ഷകർ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ തടം എന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുഡ് നൈറ്റ് എന്ന സിനിമയാണ്. തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയുടെ OTT റിലീസ് കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ തമിഴ്, തെലുഗു, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ വരുന്ന ജൂൺ 9 അതല്ലെങ്കിൽ ജൂൺ 16 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. കേരള ക്രൈം ഫയൽസ് എന്നാണ് സീരീസിന്റെ പേര്. ഇതിനോടകം തന്നെ ട്രെയിലർ പുറത്തു വന്ന റിലീസ് സ്ഥിതി പ്രഖ്യാപനം നടത്തിയ ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ആദ്യ മലയാളം സീരീസ് ജൂൺ 23 OTT റിലീസ് ചെയ്യുക. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ, ബംഗാളി, മറാത്തി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ മലയാളം സീരീസ് OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് മദനോത്സവം എന്ന സിനിമയുടേതാണ്. വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മദനോത്സവം എന്ന സുരാജ് മനാരമോട് നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ജൂൺ 1 കേരള ക്രൈം ഫയൽസ് സീരീസിന്റെ OTT റിലീസിന് മുന്നേ അതല്ലെങ്കിൽ ജൂൺ അവസാന വാരത്തോടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ഇതിൽ കൂടുതൽ സാധ്യത ഈ ആഴ്ച ജൂൺ 9 അതല്ലെങ്കിൽ ജൂൺ 16. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ നിന്നും ഈ മാസം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ തീരാ കാതൽ എന്ന സിനിമയുടേതാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ജയ്, ഐശ്വര്യ, രാജേഷ്, ശിവദ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ ഈ മാസം ജൂൺ 23 അതല്ലെങ്കിൽ ജൂൺ 25 OTT റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഏഴാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കി പലവിധ കാരണങ്ങളാൽ OTT റിലീസ് ചെയ്യാനാവാതെ തിയേറ്ററുകളിലേക്ക് എത്താനാവാതെ പോയ തമിഴരസൻ എന്ന സിനിമയുടേതാണ്. വിജയ് ആന്റണി, സുരേഷ് ഗോപി എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഈ ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ജൂൺ 9 ജൂൺ 16 സിനിമ C5 OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് 2023 ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലെ വൻ ദുരന്തമായ ഇന്ത്യൻ സിനിമകളിലൊന്നാണ് ഏജന്റ് എന്ന സിനിമ. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ അഖിൽ അക്കിനേനി നായകനെത്തിയ സിനിമയുടെ OTT റിലീസ് സ്ഥിതി നേരത്തെ സോണി ലിവ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയുടെ റീ എഡിറ്റിംഗ് വർക്കുകൾ നടക്കുന്നതിനാൽ OTT റിലീസ് വൈകുകയാണ്. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ OTT റിലീസ് സ്ഥിതി പുറത്തു വന്നിരിക്കുകയാണ്. അത് ജൂൺ 23 എന്നാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ സോണി ലിവിലൂടെ ഈ തെലുഗു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ടോ.